ചൂടായ എണ്ണയിലേക്ക് ഓ നമ്മുടെ മീനെ നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്നത് എന്താണ്, ഒന്നില്ലെങ്കിൽ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വിറകായിരിക്കാം, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള സ്റ്റൗകളായിരിക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരതമ്യേന ചിലവ് കൂടിയ മെത്തേഡാണ്. കാരണം ഒരു മാസം തന്നെ സിലിണ്ടറിന് വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. അതായത് ഇപ്പോൾ വിറക് കത്തിക്കണമെങ്കിൽ വിറക് വാങ്ങിക്കാനായാലും, വിറക് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ വിറക് നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ ഗ്യാസ് നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ സൂര്യൻ, അതായത് ഏറ്റവും വലിയ എനർജി സോഴ്സായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൂര്യൻ്റെ എനർജി ഉപയോഗിച്ച് ഒരു സോളാർ കുക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര നാൾ നമ്മൾ റെഫർ ചെയ്ത ഐഡിയകളും അതുപോലെ തന്നെ അറിവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളൊരു പരീക്ഷണം നടത്തുന്നത്, നമുക്ക് ഒരു ഒരുവിധം ഇതിൽ നിന്ന് വർക്കാവും സക്സസ് ആവുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നു വിചാരിച്ച് നമ്മളിനി നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ചന്തുവിനെ തോൽപ്പിക്കാനായിട്ടുള്ള മക്കളെ, ഇതേ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്ലാൻ വരക്കില്ലായിരുന്നു കേട്ടോ. സംഭവം നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ സൂര്യൻ അണ്ടി കാണുന്നത് നോക്കി, സൂര്യൻ കാണുന്നില്ല, സൂര്യന് സൂര്യരശ്മികൾ നേരെ നമ്മളുടെ ഈ ഒരു ഡിഷിലേക്ക് നമ്മൾ വെക്കുന്ന സംഭവത്തിലേക്ക് തട്ടിയിട്ട് നമ്മുടെ കലത്തിലേക്ക് വന്ന് അടിച്ച് ചൂടാവുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ സോളാർ കുക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അത്രയുള്ളൂ, സിമ്പിൾ ആയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ഇതല്ലേ, ഇതുപോലെ കിടക്കാറ്റി സാധനമാണ്, ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ നമ്മുടെ ഇനി മുമ്പ് നമ്മൾ യൂസ് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് പോലത്തെ ബെഡായിരുന്നു, കിടന്നുറങ്ങുമ്പോൾ തണ്ടല്ലോ അതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓൺലൈനിൽ ഈ ഒരു ബെഡിനെ പറ്റി കാണുന്നത്. ഇത് വേക്ക്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ബെഡാണ് നമ്മൾ ഓൺലൈൻ കണ്ടു വാങ്ങിച്ചതാണ്. സംഭവം അടിപൊളിയാണ്. നമ്മുടെ ആ ഒരു കല്ലം ബെഡൊക്കെ നമ്മൾ എടുത്തുവിടുന്ന് മാറ്റി നേരെ കൊണ്ടുവന്ന് നമ്മുടെ ബെഡ് ഭയങ്കര സിമ്പിൾ പാക്കിംഗ് ആയിരുന്നു. വന്നു നമ്മൾ തുറന്നു, തുറന്ന് അങ്ങോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ കിടക്കാച്ചി ഒരു ബെഡ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഇത് വാങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും സയൻസ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കുള്ളൂ. കൂടുതൽ ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെ പണി വരുന്നതാണ്, കാരണം അതിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ക്രൂവിനെ പറ്റി പോലും നമ്മൾ ബോധേഡ് ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ തല ഇങ്ങനെ ചൂടായി ചൂടായി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല റെസ്റ്റ് വേണം. അപ്പോൾ നമ്മുടെ റെസ്റ്റും ഉറക്കവും ഒരു ശരീര ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ ബെഡാണ് നമ്മളുടെ വേക്ക്ഫിറ്റിൻ്റെ ഈ കാണുന്ന കിടക്കാച്ചി ബെഡ്. മച്ചാൻ മാരെ, എന്തായാലും ഞാൻ വാങ്ങിച്ചൊരു ബെഡിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, അത്ര അടിപൊളിയാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ wakefit.com എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബെഡാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഉറക്കപ്രേമികൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും കേട്ടോ. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2016 March അങ്കിത് ഗാർഗ് അതുപോലെ തന്നെ ചൈതന്യ രാമലിംഗ ഗൗഡ എന്ന് പറയുന്ന രണ്ട് പേര് ചേർന്നാണ് ഈ ഒരു കമ്പനി ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഇന്നോവേറ്റ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഹോം സൊല്യൂഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഈ ഒരു wakefit.com എന്ന് പറയുന്ന ബ്രാൻഡ് അവരുണ്ടാക്കുന്ന ബെഡുകളൊക്കെ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് നേരെ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്കാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത്. വേക്ക്ഫിറ്റ് നമുക്ക് തരുന്ന ഒരു യുണീക് ആയിട്ടുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ്. അതായത് സാധാരണ നമ്മളൊരു ബെഡ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ബെഡ് വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് നമ്മളിത് വാങ്ങുന്നത്. പക്ഷേ നമ്മളുടെ ഒരു വേക്ക്ഫിറ്റ് നമുക്ക് തരുന്ന ഒരു ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 ദിവസം നമുക്കിത് ഉപയോഗിച്ച് നോക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ബൈ ആൻഡ് ട്രൈ ഇതാണ് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അതായത് നമ്മൾ എന്ത് സാധനവും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങാറ്, പക്ഷേ ഇത് നമുക്ക് വാങ്ങി കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 6 വർഷം കൊണ്ട് ഏകദേശം 15 ലക്ഷം കസ്റ്റമേഴ്സാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ 5 ലക്ഷത്തോളം പോസിറ്റീവ് റിവ്യൂസ് ഇവരുടെ ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ബെഡിൽ വെയ്റ്റ് ഫിറ്റ്സ് എക്സ്പെർട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഫെസിലിറ്റി വെച്ച് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബോഡി ഷേപ്പിനെ ഇത് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് നല്ലൊരു സപ്പോർട്ട് ഇത് തരുന്നുണ്ട്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഓരോ ബോഡി പാർട്ടിനെയും കിട്ടുന്ന സപ്പോർട്ട് വേറെ രീതിയിലായിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടേണ്ടത്. അത് നല്ല രീതിക്ക് തരാനായിട്ട് ഈ ബെഡിന് പറ്റും. ഇതിലെ സോഫ്റ്റ് ക്രേഡ്ലിംഗ് സപ്പോർട്ട് നമ്മുടെ നല്ലൊരു ഉറക്കത്തിനെ എൻഷൂർ ചെയ്യുകയും ചെയ്യും. വേക്ക്ഫിറ്റിൻ്റെ ഈ ഒരു ബെഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ രാത്രികളിലത്തെ ഉറക്കമൊക്കെ നല്ല കംഫർട്ടബിൾ അതുപോലെ തന്നെ നല്ല കൂളായിട്ട് ഇരിക്കാനുള്ള രീതിയിലാണ്. ഈ ഒരു ബെഡ് എന്തായാലും നമുക്ക് നല്ലൊരു കംഫർട്ടായിട്ടുള്ള സ്ലീപ്പ് തരും. ഇപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല വെയിറ്റ് ഉള്ള ഒരാളൊക്കെ ഇപ്പുറത്ത് കിടന്നുറങ്ങിയാണ്, നമ്മൾ എന്തൊക്കെ ആക്ഷൻസും മൂവ്മെൻറ്റ് ഉണ്ടായാലും നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നവന്മാർ അത് അറിയ പോലുമില്ല. കണ്ട എന്തൊക്കെ ഉണ്ടായാലും അവിടേക്കൊന്നും യാതൊരു ആക്ഷൻസും എത്തില്ല. അതാണ് ഈ ഒരു ബെഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുന്ന നമ്മളുടെ ആ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓരോ ലെയേഴ്സ് നമ്മളെ ആ ഒരു എന്താ പറയുക ബാലൻസിലേക്ക് എത്തിച്ച് അപ്പുറത്തെ ആൾക്ക് ഒരു ശല്യമില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ കിടന്നുറങ്ങുക. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മച്ചാന്മാരെ, നല്ല ഉറക്കത്തിന് ഇഷ്ടപ്പെടുന്നവരും നല്ല സൂപ്പർ ഉറക്കം കിട്ടണം ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മളീ ഒരു വേക്ക്ഫിറ്റിൻ്റെ ബെഡ് നല്ലൊരു ഓപ്ഷനാണ്, ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക്
വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ദേദി കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. ഇത് വേക്ക്ഫിറ്റിൻ്റെ വെബ്സൈറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല, ഇത് ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, അതുപോലെ തന്നെ നൈക്കയിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി വാങ്ങാനായിട്ട് പറ്റും. എന്തായാലും നല്ലൊരു ഉറക്കത്തിന് നമ്മൾ ഈ ഒരു വേക്ക്ഫിറ്റിൻ്റെ ബെഡ് ഏറ്റവും ബെറ്റർ ചോയ്സ് ആണ്. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ പണികളിലേക്ക് തിരിഞ്ഞാല. അപ്പൊ മച്ചാമാരെ, നമ്മുടെ പണി തുടങ്ങാണ്. അപ്പൊ നമ്മള് ആദ്യം നമ്മുടെ പണി തുടങ്ങണത് ദേ ഈ ഒരു ഡിഷ് ഇതാണ് ട്ടോ, ഡിഷ്. അപ്പൊ നമ്മള് നമ്മളുടെ സൂര്യനെ ഒരു ഫോക്കസിലേക്ക്, അതായത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു പഴയ ഡിഷ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഡിഷിന്റെ ആ ഒരു എന്താ പറയുക, ഒരു പാരബോളിക്കൽ അല്ല, ഒരു ഡിഷ് ഷേപ്പിൽ തന്നെയുള്ള സാധനമാണിത്. കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്ന ഡിഷായതുകൊണ്ട് ഇതിലെ തുരുമ്പും അതുപോലെ തന്നെ പൊടിയും കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കേണ്ട, ഒന്ന് തുടച്ചെടുക്കുക. നമുക്ക് മാക്സിമം സ്മൂത്ത് ആക്കി എടുക്കണം ഇതിൻ്റെ സർഫസ്. അപ്പൊ മച്ചന്മാരെ, നമ്മളിത് ഈ കട്ട് ചെയ്തെടുക്കുന്നത് എന്താന്ന് മനസ്സിലായ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സിൽവർ കളറ് ഫോയിലാണ്, അലുമിനിയം ഫോയിൽ അല്ല, സിൽവർ കളറ് ഫോയിലാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. നമുക്ക് സൂര്യപ്രകാശത്തിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കൈയൊക്കെ വെച്ചിട്ട് റിഫ്ലക്ട് ചെയ്യുന്നതിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒറ്റയടിക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബബിൾസ് ഇടയിൽ വരും. അതുകൊണ്ടാണ് നമ്മളതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടാ. അപ്പോൾ മച്ചന്മാരെ, ഇതായി നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മളുടെ ഈ ഒരു സിൽവർ ഫോയില് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് പോവാണ്. ഓരോ പാളി വെച്ചാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. കാരണം നമുക്ക് ബബിൾസ് ഇല്ലാണ്ട് മാക്സിമം ആ ഒരു ഗ്ലേസിംഗ് തന്നെ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ഇത് ഒട്ടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന പശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫെവിക്കോളാണ്. അപ്പോൾ ഇത് നമ്മുടെ പശ നമ്മളിത് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളിത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറേ ആയിട്ട് വീഴും. നമ്മൾ ഈ ഒഴിച്ച പശ നമുക്ക് ഒറ്റയടിക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടാണ് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കറക്റ്റ് ആവില്ല, ബബിൾസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളിത് ഇതുപോലത്തെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് ഇത് നമ്മളൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മളുടെ ഈ ഒരു ഷീറ്റ് നമ്മളെടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കോർണർ ടു കോർണർ ആവുന്ന രീതിയിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം നമുക്ക് അധികം വളവോ തിരിവോ ഒന്നും വരാതെ നല്ല ഭംഗിയിൽ അധികം ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഷീറ്റുകളായിട്ട് എടുത്ത് കെയർഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം ഇത് ഒട്ടിക്കുന്നത് നല്ല സ്മൂത്തായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു സൂര്യപ്രകാശത്തിനെ നമുക്ക് വേണ്ട ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓരോ പീസും നമ്മൾ നല്ല സമയം എടുത്ത് നല്ലോണം പശ തേച്ച് നല്ല രീതിക്ക് ബബിളൊന്നും ഇല്ലാതെ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതൊരു ലെങ്തി പ്രോസസ്സായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഓരോ ഷീറ്റും ഗ്യാപ്പില്ലാത്ത രീതിയിൽ എന്നാൽ കറക്റ്റായിട്ട് സൈഡ് നോക്കി ഒട്ടിച്ച് എടുത്ത് നല്ലൊരു പണിയായിരുന്നു. സംഭവം നമുക്ക് ഈ ഒരു ഷീറ്റിന് പകരം വേണമെങ്കിൽ ഗ്ലാസ്സുകൾ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് ഇച്ചിരി കൂടി കോസ്റ്റ് കട്ട് ചെയ്യാനും ഇത്തിരി കൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുമായിട്ട് നമുക്ക് ഈ ഒരു സിൽവർ കളർ ഷീറ്റ് എടുത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഒട്ടിച്ച് 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 ഇതേ നമ്മളുടെ ആ ഒരു ഡിഷ് മൊത്തത്തിൽ ഒട്ടിച്ച് തീരാറായി. ഇപ്പോൾ അവസാനത്തെ പീസാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ 6 പീസാണ് കേട്ടോ വന്നിരിക്കുന്നത്. 6 അതെ, 6 പീസാണ് വന്നിരിക്കുന്നത്. ഈ 6 പീസും നമ്മൾ ഇതേ ഇങ്ങനെ നമ്മൾ ഷീറ്റ് വെച്ച് ഒട്ടിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കിയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ എക്സസ് വരുന്ന ഷീറ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് സ്റ്റാൻഡിൻ്റെ പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുമ്പ് വെച്ചാണ് ഇതിൻ്റെ ഫുൾ സ്റ്റാൻഡ് അടിക്കുന്നത്. കാരണം ആ ഒരു ഡിഷ് നമുക്ക് കറക്റ്റായിട്ട് നിൽക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് അടിച്ചെടുക്കുന്നത്. അതൊരു ലെങ്തി പ്രോസസ്സ് ആയതുകൊണ്ട് അതിൽ കുറച്ച് പീസസ് മാത്രമേ നമ്മളിത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡ് അടിച്ച് ഒരു കുറുകിയ ഒരു പീസ് വെച്ചു അത് ഡിഷ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയൊരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമ്പി മുറിച്ച് അടിച്ചൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേ നമുക്ക് സ്ക്രൂ ചെയ്യാൻ പാകത്തിനൊരു ഹോളിട്ട് അതിൻ്റെ സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ നമുക്ക് ചെറിയൊരു വാഷറ് നമ്മളുടെ ഈ ഒരു റിങ്ങിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ഡിഷ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കാം. നീല കളർ പെയിൻ്റായിട്ട് നമ്മൾ അടിക്കുന്നത്. വാവ്, അങ്ങനെ ചെയ്ത് നമ്മുടെ പെയിൻ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി ഇരിക്കുകയാണ് നമ്മളുടെ ഒരു സ്റ്റാൻഡിനെ. സംഭവം നമ്മളുടെ ഒരു പെയിൻ്റ് അടിക്കണതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ചെറിയൊരു ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മളുടെ ഈ ഒരു മെറ്റൽ മേക്ക് പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതിരിക്കാനും നമ്മൾ ഈ ഒരു പെയിൻറ്റ് കോട്ട് ചെയ്തിരുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡിലും എല്ലാ പാർട്സിലും നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ്.
മെച്ചമാരെങ്കിലും നമ്മുടെ സ്റ്റാൻഡിന് നമ്മൾ പെയിന്റ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിഷ് ഇതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാട്ടെ. അതായത് നമ്മളുടെ ഈ ഒരു പാരാബോളിക് ഷേപ്പിൽ, പാരാബോളിക് അല്ലല്ലോ ശരിക്കും, ഷേപ്പിന് എന്താ പേര് പറയാ, അടിയിൽ അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യട്ടെ. ഒരു എന്താ പറയുക, ഒരു ഡിഷ് ഷേപ്പ് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ ഒരു ഷേപ്പിലുള്ള സാധനം നമ്മൾ ദൈവടെ ഇനി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. മെച്ചമാരെ, അപ്പോൾ ഇനി നമ്മൾ ദൈവടെ ഒരു റിങ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇനി അത് വെക്കാനുള്ള സ്റ്റാൻഡാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു റിങ് എടുത്ത് വെച്ചു, അത് മേക്ക് ഇതേ ഇതേപോലത്തെ ഒരു ക്ലാമ്പ് എടുത്ത് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ക്ലാമ്പും നമ്മുടെ റിങ് കൂടി കൂട്ടിയിട്ട് നമ്മൾ നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മുടെ റിങ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തു, മൂവ് ആവും ഭാഗത്തിനാണ് സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് അളവ് കൃത്യമായിട്ട് വെക്കാനായിട്ട് നമ്മൾ കണ്ട ഇതേപോലത്തെ കണ്ട ഇവിടെ മൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു ചാനലിലുള്ള വേറെ ചാനലായിട്ട് ഒരു സെറ്റപ്പ് റെഡിയാക്കി എടുത്തേക്കാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കൂടി ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ കണ്ട നമ്മൾ ഇവിടെ ഇത് സ്ക്രൂ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നട്ട് ബോൾട്ടിലാണ് ഇത് സ്ക്രൂ ചെയ്ത് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഈ ഒരു സെറ്റപ്പ് നമ്മൾ വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് നമ്മളുടെ ആ ഒരു സംഭവം ഡിഷ് നമുക്ക് ഇനി സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, സൈസല്ല നമ്മുടെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ട ആംഗിളിൽ ഇത് കൊണ്ടുവന്നിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മൂവ് ആവില്ല. പിന്നെ നമുക്ക് ലൂസാക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മെക്കാനിസത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ കോൺകേവ് മിറർ നമ്മൾ എടുത്ത് നമ്മളുടെ സ്റ്റാൻഡ് മേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. എൻ്റെ പൊന്ന് നല്ല വെയിറ്റ് ആട്ടതിന്. ഓ കം ഓൺ മൈ ബോയ്. ഓ ഇത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് നമ്മളുടെ ആ ഒരു റിങ്ങിലേക്ക് കറക്റ്റായിട്ട് ഇത് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നട്ട് ബോൾട്ട് ഇട്ട് കൊടുക്കുകയാണത്. അങ്ങനെ നോക്കിയാൽ നമ്മളുടെ ഈ ഒരു സ്റ്റാൻഡ് മേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു കോൺകേവ് മിറർ നമ്മളിത് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാൻഡിൽ വരുത്താൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ ദേ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഒരു സെറ്റപ്പ്. കാരണം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് അവിടെ വെച്ച് ലോക്ക് ചെയ്യണം. അവിടെ വെച്ച് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആംഗിളിൽ നിന്ന് മാറാണ്ട് അവിടെ തന്നെ ഇരുന്നോളും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ഇതിൽ വരുന്ന സെറ്റപ്പ്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിഷിൻ്റെ മുകളിൽ, അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു കോൺകേവ് മിററിൻ്റെ നടുക്കായിട്ട് ഇനി കുക്കിങ്ങിനുള്ള സെറ്റപ്പ് നമുക്ക് റെഡിയാക്കണം. നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതിൽ നമുക്കിത് ഈ കാണുന്ന ഒരു അടുപ്പിൻ്റെ ഭാഗം കണ്ട, ഈ കാണുന്ന അടുപ്പിൻ്റെ ഭാഗം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭാഗത്തിനാണ് നമ്മളിത് ഒരു എൽ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്റ്റാൻഡിലേക്ക് നമ്മൾ വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ട ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ അടുപ്പെടുത്ത് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ട അളവിൽ ഇത് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാട്ട. ഇപ്പൊ നമുക്ക് ഇതിന്റെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോക്കസ് പോയിന്റിന് അനുസരിച്ച്. അതായത് ഈ ഒരു കോൺകേവ് മിററിന് ഒരു ഫോക്കസ് പോയിന്റ് ഉണ്ടാവും. ആ ഫോക്കസ് പോയിന്റിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാനാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ്മെന്റുകൾ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ട ഇവിടെ നീട്ടണമെങ്കിൽ നീട്ടാം. കണ്ട നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇത് വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മച്ചാൻ പറയാം, പുതിയ നമ്മളുടെ ഈ ഒരു സോളാർ സിസ്റ്റം, സോളാർ കുക്കിംഗ് സിസ്റ്റം നമ്മൾ മൊത്തമായിട്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുപ്പിൻ്റെ സെക്ഷൻ വരുന്നത് ഇവിടെയാണ്. ബാക്കി ഇത് റിഫ്ലക്ടറാണ് നമ്മളിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, കോൺകേവ് റിഫ്ലക്ടർ മിറർ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് പറ്റും. ഇവിടെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ നമ്മളുടെ ടെമ്പറേച്ചറാണ് ഇവിടെ വരുന്നത്. പക്ഷേ നമ്മളുടെ സൂര്യപ്രകാശത്തിന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിത് തൊടുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണേ നോക്കിക്കോട്ട. വെച്ചതേ നോക്കിയ മച്ചാന്മാരെ, സെക്കൻഡുകൾക്കുള്ളിൽ ഇതേ ഇതിന് തീ പിടിച്ചേക്കാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ് ആ ഒരു പോയിന്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെച്ച ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ഇതിന് തീ പിടിച്ചത് മച്ചാന്മാരെ. കാരണം ഇത്രയും ഏരിയയിൽ വരുന്ന സൂര്യപ്രകാശത്തിന് ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സൂര്യൻ്റെ എനർജീനെ വെച്ചിട്ടാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ പണി തുടങ്ങിയാലാ. അപ്പോൾ ഇതേ നമ്മുടെ കുക്കിങ്ങിനൊന്ന് നമ്മൾ കരിമീനാണ്ട വറുത്ത ആദ്യം എടുക്കാനായിട്ട് പോകുന്നത്. കരിമീൻ മാത്രമല്ല നമ്മൾ കുറേ സാധനങ്ങളൊന്ന് കുക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കരിമീനെ ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. കരിമീനെ കരിമീനെ ചെന്നുമ്പോൾ പോകും കരിമീനെ. അപ്പോൾ മച്ചാന്മാർ, ഇത് നമ്മുടെ കരിമീനെ ഈ മസാല തേച്ച് നമ്മൾ സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കരിമീനാണ് നമ്മളിപ്പോൾ വറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ വറക്കാനായിട്ട് എടുക്കുന്ന പാൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇവിടെ. ആ ഒരു ചൂടത്തിരുന്ന് ആ ഒരു പാൻ ഒന്ന് ചൂടായി വരണം. ഇനി നമ്മുടെ പാൻ്റെ അടിയിലേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്ക് വെട്ടാണ് കേട്ടോ. നമ്മുടെ പാൻ്റെ ചൂടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ മീൻ പൊരിച്ചെടുക്കാനുള്ള എണ്ണ നമ്മൾ ദേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഷടപടെ ഷടപടെ നാട്ടാ ചൂടായി കിട്ടുന്നത്. ഇനി നമ്മുടെ മീൻ നമ്മൾ വറക്കാൻ പോവാണ്. എന്താണെന്ന് അറിയില്ല, അതേ നമ്മുടെ പാത്രത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഇനി നമ്മുടെ മീനെ ഇതിലേക്കിട്ട് വറക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇതേ നമ്മളുടെ
ചൂടായ എണ്ണയിലേക്ക് ഓ നമ്മുടെ മീനെ നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്. ശേ എൻ്റെ പൊന്നളിയാ, അതേ നോക്കിയേ ഒരു രക്ഷയില്ലട്ടാ. ആയ് അങ്ങനെ നമ്മളുടെ പാത്രത്തിൽ കന്നി ഉദ്ഘാടനം നമ്മുടെ മീൻ വറക്കാനായിട്ട് നമ്മൾ വെച്ചേക്കാണ്. ആ സൗണ്ട് നോക്കിയേ, എന്താ സത്തം നോക്കൂ, നമ്മുടെ മീൻ വറുത്ത് വരുന്നതിൻ്റെ. ഇപ്പം ഞാൻ ഇവിടെ ഒന്നും കൈവച്ചാലും ഒരു പ്രശ്നമില്ലട്ടോ, കാരണം ഇവിടേക്ക് ഒന്നും ചൂട് വരില്ല. നമ്മളുടെ ആ ഒരു പോയിന്റിലേക്ക്, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്കാണ് ചൂട് വരുള്ളൂ. പക്ഷേ അബദ്ധവശാൽ നമ്മുടെ കൈ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കൈ പോകണം. കറക്റ്റ് നമ്മൾ ആദ്യം അലൈൻ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. കണ്ട ഇപ്പം എന്ത് രസമായിട്ടാണ് നോക്കിയാൽ മീൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പൊരിഞ്ഞ് കിട്ടുന്നത്. അടിപൊളി കിട്ടോ, രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. നമ്മുടെ മീനൊക്കെ ദേ ഇപ്പോൾ വറുത്ത് അവിടെ കിടന്ന് പൊരിയണേൻ്റെ മണമ്മനുണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത ആയ് ഒരു രക്ഷയില്ലാത്ത മണം കേട്ടോ വരുന്നേ. അടിപൊളി, നമ്മുടെ മീനെങ്ങനെ കിടന്ന് വറക്കണേൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. പൊരിച്ച മീൻ്റെ മണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ദേ നമ്മളുടെ ഒരു സൈഡ് ഇപ്പോൾ വേവ് ആയിട്ടുണ്ടാവും, നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. ആയി കണ്ട ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അടുത്ത സൈഡിലേക്ക് ഇതേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാണ്. ആയി ഇന്നങ്ങോട്ട് വേവിട്ട മോനെ, വണം രക്ഷയില്ല എന്ന് പറഞ്ഞ രക്ഷയില്ല, അമ്മാതിരി വണമാണ്. അങ്ങനെ നമ്മുടെ മീൻ ഇവിടെ ഇരുന്ന് വറവലാവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി അടുത്ത കറിയുടെ സെറ്റപ്പ് നോക്കാം. ആ അടുത്ത് എന്തിട്ടുണ്ടാക്കണ്ടേ ബ്രോണേ? സാമ്പാറുണ്ടാക്കണേ എനിക്കറിയില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. ബാ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ പറഞ്ഞത് സാമ്പാർ വേണമെന്നാണ്. പക്ഷേ സാമ്പാർ അല്ല, നമ്മൾ സാമ്പാർ പോലെ വേറൊരു കറിയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ പരിപ്പെടുത്ത് നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കുഞ്ഞി കുക്കറുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മച്ചാമാരെ, അപ്പോൾ നമ്മുടെ കരിമീൻ നമ്മൾ വേവിക്കാൻ വെച്ചത് വെന്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കി നമ്മുടെ കരിമീൻ ഇങ്ങനെ മൊരിഞ്ഞ് പൊരിഞ്ഞ് കിടക്കണ കണ്ണനായിട്ട്. ആയ് ഒരു രക്ഷയില്ല കേട്ടോ. കണ്ട ഇതിൻ്റെ തൊലി ഇച്ചിരി നീങ്ങിയൊക്കെ പോയിട്ടുണ്ട്. നോ പ്രോബ്ലം, നമുക്കതൊന്നൊരു പ്രശ്നമേ അല്ല. ആയി അപ്പോൾ ദേ നമ്മുടെ കരിമീനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല സാധനം. അപ്പോൾ ദേ നമ്മുടെ മുട്ട നമ്മൾ ബുൾസൈ അടിക്കാനായിട്ട് ഇട്ടേക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ മുട്ട ബുൾസൈയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മുടെ മുട്ട ബുൾസൈ റെഡി ആയേക്കാണ്. ഇതും ദേ നമ്മൾ മാറ്റി വയ്ക്കുക. ഇനി ദേ നമ്മളുടെ കുക്കർ നമ്മൾ അടച്ചിട്ട് ദേ നമ്മളുടെ കറി നമ്മൾ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഇരുന്ന് വേവട്ടേട്ടാ. അടിപൊളി പരിപ്പിൻ്റെ വേവ് എന്തോരം നേരണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും അവിടെ ഇരുന്ന് വേവട്ടെ അത്. അങ്ങനെ തന്നെ നമ്മളുടെ പരിപ്പ് നമ്മൾ വേവാൻ വെച്ചത് വെന്ത് റെഡിയായി. ഇനി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇടാൻ നേരമായിട്ട് ഇതിൻ്റെ ആവി കളഞ്ഞിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. അപ്പോൾ ഇതേ നമ്മുടെ പരിപ്പൊക്കെ അതേ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ പച്ച ഗ്രീസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതേ നമ്മൾ കുക്കർ അടച്ച് സംഭവം വേവിക്കാനായിട്ട് വെക്കുകയാണ്. ആയി അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഓക്കെ ഇത് വേവുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ചുട്ടെടുക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ഓക്കെ അങ്ങനത്തെ നമ്മുടെ സാമ്പാർ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ചിക്കനാണ് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ചിക്കൻ്റെ പീസാണ് മസാലയൊക്കെ തേച്ച് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ നമ്മളുടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ വെച്ചത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മളിത് ചൂടാക്കാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ വന്ന് വെന്ത് റെഡിയായി വരട്ടെട്ടാ. അടിപൊളി. അപ്പോൾ ദേ നമ്മളുടെ ചിക്കൻ ദേ നമ്മുടെ സൂര്യപ്രകാശത്തിലിരുന്ന് പൊരിഞ്ഞ് ചുട്ട് വരെയാണ്. ശരിക്കും നമുക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ അത്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ നമ്മൾ ചുടാൻ വെച്ചത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദേ അതിലേക്ക് ഇത്തിരി ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. ആയ് ഓ നമുക്ക് ഒന്ന് മൊരിയാൻ കേട്ടോ നമ്മുടെ ചിക്കൻ. അങ്ങനെ ദേ നമ്മളുടെ ചിക്കനും നമ്മൾ പൊരിക്കാൻ വെച്ചത് ദേ പൊരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. വച്ചാമാരെ ദേ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഒരു ചിക്കൻ. അങ്ങനെ വച്ചാമാരെ ദേ നമ്മളുടെ ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ദേ കഞ്ഞിയൊക്കെ അത്യാവശ്യം കൂടുതൽ വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളം വേണ്ടായിരുന്നു. ദേ നമ്മുടെ ചിക്കനൊക്കെ പൊരിച്ചെടുത്തു എൻ്റെ പൊന്നും വള സഹിക്കാൻ പറ്റണില്ല. ദേ നമ്മുടെ സാമ്പാർ കുട്ടൻ ദേ റെഡി ആയിട്ടുണ്ട്. താളിച്ചൊന്നും ഇട്ടിട്ടില്ല, നമ്മൾ മൊത്തത്തിൽ മസാല ഇട്ട് ഒരു ഒറ്റ കുഴക്കിളങ്ങൾ കുഴച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ദേ നമ്മളുടെ ചിക്കൻ നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ചെറിയ ചൂടുണ്ടാവട്ടെ ചിക്കനിലോ, ഗ്രില്ലുമ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മളുടെ ചിക്കന് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഗ്രില്ല് അങ്ങനെ മാറ്റിയേ. അങ്ങനെ ദേ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സൂര്യപ്രകാശം വെച്ച്, അതായത് സൂര്യൻ്റെ ചൂട് വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫുഡ് ഐറ്റംസ് മൊത്തം നമ്മൾ ദേ എടുത്ത് വെച്ചിട്ടുണ്ട്.
കഞ്ഞി മൊത്തത്തില് ഊത്തടാ ഊത്ത് മതി 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 വെള്ളം കൂടി പോകും. സാമ്പാർ വെച്ച് സെറ്റപ്പ് ആക്കി എടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മുടെ കഞ്ഞി വറ്റ് കൂട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആയ് അടിപൊളി. സ്പൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡാണ്. നമ്മുടെ ഇല എടുത്തിട്ട് നമ്മൾ കുമ്പിൾ കുത്തുന്ന പരിപാടിയാണ്. ഇതേ നേരെ ഇല എടുത്ത് മടക്കി ഇതേ നമ്മുടെ ഈർക്കൽ വെച്ച് നമ്മൾ കുമ്പിൾ കുത്തി എടുക്കുന്ന പരിപാടിയാണ്. പണ്ടത്തെ സ്പൂൺ ആട്ടാ. അനന്തു ദേനാ ഐശ്വര്യമായിട്ട് കയ്യിൽ പിടിക്കാം. കളറല്ല ആയി അനന്തുവിനും അജുവിന് ആ ഉണ്ട്. ഓക്കെ, പ്രവീൺ മച്ചാനും മാത്രം ഇല ഇതില്ല, എന്ത് സ്പൂണില്ല. അപ്പൊ കമത്തി കുടിക്കാം. അപ്പൊ നമ്മളുടെ സാമ്പാർ നമ്മൾ എവിടേക്കാണ് എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ എടുത്ത് നമ്മുടെ കഞ്ഞിയിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് ഉത്ത് ഉത്ത് കുറച്ച് തൈരുപൊടി വേണ്ടതായിരുന്നു അല്ലേ. സംഭവം വേറെ റേഞ്ച് ആയ കഞ്ഞിയൊക്കെ വിളമ്പി കഴിഞ്ഞ് മച്ച വരെ തുടങ്ങിക്കൂടാ പരിപാടി. നല്ല വിശപ്പുണ്ട്. ഇത്ര നേരം വെയിലത്ത് ഇത് കുക്ക് ചെയ്തിരുന്ന കാരണം നല്ല വിശപ്പുണ്ട്. ഒരു രക്ഷയില്ല. അപ്പം നമ്മുടെ ഉടായ്പ സാമ്പാറും കൂട്ടി നമ്മൾ കഞ്ഞി കുടിക്കുകയാണ്. പണ്ടുകാലത്തൊക്കെ ഈ നമ്മുടെ നെൽകൃഷിക്കൊക്കെ ആൾക്കാർ വരുമ്പോൾ ഇതുപോലെയാണ് കഞ്ഞിയും കൊണ്ട് പടത്ത് വന്ന് എല്ലാവരും കൂടി ഇരുന്നങ്ങോട് കുടിക്കും. അതിനു മുമ്പൊക്കെ മറ്റേ വേറെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മണ്ണിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇലയിട്ട് അതിലേക്ക് കഞ്ഞി ഒഴിക്കും. അപ്പം ഇങ്ങനെ ചോർന്ന് പോകില്ലല്ല, അതിൽ നിന്ന് ഇങ്ങനെ കോരി കുടിക്കും. ഇതിനെ കുമ്പിൾ തന്നെയായിട്ട് പറയാം. കുമ്പിളൂത്തി കുടിക്കാന്ന് പറയാം. നമ്മുടെ പ്ലാവല കുമ്പിളൂത്തി കുടിക്കുന്ന പരിപാടി. നമ്മുടെ കരിമീൻ അതുപോലെ തന്നെ ചിക്കൻ മുട്ടയിൽ ഒഴിക്കൂലല്ല, ഒഴിക്കൂല. ഓക്കെ, ഏയ്. അപ്പൊ നമ്മളിതേ ആദ്യം തന്നെ ആ കരിമീൻ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കരിമീൻ നമ്മളിതേ എത്തൂലേ. ഈ കണ്ട നല്ല അടിപൊളിയായിട്ട് കണ്ട സൂര്യൻ്റെ ചൂടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സിസ്റ്റം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് നമ്മൾ ഈ വറുത്ത മീൻ. ഒരു രക്ഷയില്ല. നമ്മുടെ ചിക്കൻ ആണെങ്കിൽ തന്നെ അതെ ചിക്കൻ നമ്മൾ അധികം കളറൊന്നും ചേർക്കാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇത് കണ്ട വലിയ പീസായി പോയല്ല, നല്ല പഞ്ഞു പോലെ. കരിമീൻ്റെ മെയിൻ ആളാണ് നമ്മുടെ പ്രവീൺ മച്ചൻ. പ്രവീൺ മച്ചാനെ ഇങ്ങോട്ട് വന്നടാ. ഇങ്ങോട്ട് കഴിച്ചേ, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടല്ലേ. സംഭവം ദേ നമ്മളുടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം തന്നെ ഒരു രസം ഉണ്ടാകും. നോക്കി എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഈ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തെന്ന് നോക്കി. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കഞ്ഞിയുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ മീനുണ്ട്, മീൻ ചുട്ടതുണ്ട്, അതുപോലെ തന്നെ ചിക്കൻ കണ്ട ലെഗ് പീസ്, അതുപോലെ തന്നെ മുട്ട, സാമ്പാറ്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം നമ്മളിന്ന് കഴിച്ചു തീർക്കാനുള്ളതാണ്. അപ്പൊ മനസ്സിലായില്ലേ, ഒന്നുമില്ലെങ്കിലും സൂര്യപ്രകാശം വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം. മുട്ട തന്നെയുണ്ട്. അപ്പൊ മച്ചന്മാരെ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സോളാർ കുക്കിംഗ് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയല്ലേ. ഇനി നമ്മൾ ഇട്ടിരിക്കുന്ന പേര് സോളാർ ഡിഷ് കുക്കിംഗ് എന്നാണ് കേട്ടോ. സംഭവം എന്തായാലും നല്ല സക്സസ് ആണ്. നമ്മൾ ഇത്ര അധികം ഐറ്റംസ് ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. സംഭവം വലിയ വെയിറ്റ് ഒന്നും ഇല്ല, പോർട്ടബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഓരോ ആംഗിളിനനുസരിച്ച് മാറ്റാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ലൈറ്റ് ഫോക്കസ് വരുന്ന സ്ഥലത്ത് ഒരിക്കലും കയ്യോ അല്ലെങ്കിൽ ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന പുല്ലിലേക്കോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് കത്ത് പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ അത് കരിയുമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ തന്നെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കൊച്ചുകുട്ടികൾ ആരും അനുകരിക്കരുത്. ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ കാർന്നോമാരുടെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശം അതുപോലെ തന്നെ ഗൈഡൻസും വാങ്ങി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് വരാം, ഈ ഒരു മെത്തേഡിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. യാതൊരു പ്രശ്നവുമില്ല. ഇത് എന്താ പറയുക, ഈ സോളാർ കുക്കിംഗ് ഒക്കെ ഓൾറെഡി ഉള്ളൊരു ഐറ്റമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും യാതൊരു പേടിയും വേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് എന്തായാലും അടിപൊളിയല്ലേ. ഇപ്പോൾ നമുക്ക് കുറേ പേർക്കൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സോളാർ പാനൽ കുക്കിംഗ്, സോളാർ പാനൽ അല്ല സോളാർ ഡിഷ് കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.
If you want to subscribe to the channel, please like and share. It's me, Joe Joseph, signing out.